മുക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ കോമ്പൗണ്ടിലെ വർഷങ്ങൾ പഴക്കം ചെന്ന മരം മുറിച്ചു മാറ്റിയതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. മരം മുറിച്ചു കടത്തിയതിനെതിരെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും രംഗത്തെത്തി. മുക്കം സി എച്ച് സി കോമ്പൗണ്ടിൽ നിന്ന് വർഷങ്ങൾ പഴക്കമുള്ള മരം മുറിച്ചു കടത്തിയതിനെതിരെയാണ് പ്രതിഷേധം കൂടുതൽ ശക്തമാവുന്നത്. മരം മുറിച്ചു കടത്തിയതിനെതിരെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും രംഗത്തെത്തി. നഗരസഭാ അധികൃതരോ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഉദ്യോഗസ്ഥരോ അറിയാതെ സി പി എം പ്രവർത്തകരുടെ ഒത്താശയോടെയാണ് മരം മുറിച്ചു കടത്തിയതെന്നും അനധികൃതമായി മരം മുറിച്ചു കടത്തിയതിനെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും സ്ഥലം സന്ദർശിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. മുക്കം സി എച്ച് സി കോമ്പൗണ്ടിലുള്ള ഒരു വൻ വൃക്ഷമാണ് ഇവിടെ അധികൃതരുടെ ഒത്താശയോടുകൂടി ഒരനുമതിയുമില്ലാതെ മുറിച്ചു കടത്തിയത്. ഇരുട്ടിൻ്റെ മറവിലാണ് ഇവർ ഇത് ഇവിടെ നിന്നും മുറിച്ചു കടത്തിയത്. മുൻപ് ഈ പ്രദേശത്തെ ഒരു സി പി എമ്മിൻ്റെ നേതാവ് നഗരസഭയിൽ ഇതിനുവേണ്ടി അപേക്ഷ സമർപ്പിച്ച സമയത്ത് ഈ മരം സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും ഇത് ഔഷധ ഗുണമുള്ള ഒരു ഞെട്ടാതൽ എന്ന് അറിയപ്പെടുന്ന ഒരു വൃക്ഷമാണെന്നും ഇത് സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും റിപ്പോർട്ട് എഴുതിയതാണ്. ഇതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സി പി എമ്മിൻ്റെ അറിവോടുകൂടെ ഈ പ്രദേശത്തെ സി പി എമ്മിൻ്റെ ആളുകളും കളിച്ച ഒരു കള്ളക്കളിയിലൂടെയാണ് ഈ ഇരുട്ടിൻ്റെ മറവിൽ ഈ വൃക്ഷം ഇവിടെ നിന്ന് മുറിച്ചു കടത്തിയത്. സംഭവത്തിൽ പോലീസിലും ജില്ലാ കളക്ടർക്കും വനം വകുപ്പിലും പരാതി നൽകുമെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചു. കോൺഗ്രസ് മുക്കം ബ്ലോക്ക് പ്രസിഡന്റ് എം ടി അഷ്റഫ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിഷാദ് നീലേശ്വരം, വൈസ് പ്രസിഡന്റ് ജലീൽ മുക്കം, ആദർശ് മണാശേരി, സുഭാഷ് മണാശേരി, മുനീർ ചേന്നമംഗല്ലൂർ എന്നിവരടങ്ങുന്ന സംഘം സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.